പക്ഷെ ഇതൊന്നും നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമില്ലല്ലോ, രാഷ്ട്രീയമല്ലേ. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇപ്പൊ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാലം തന്നെയാണെങ്കിലും ഷാബു പ്രസാദിനൊക്കെ അറിയാം, അദ്ദേഹത്തിന്റെ ചില നടപടികളൊക്കെ അക്കാലത്ത് അഖിലേന്ത്യാ ലീഗ് ഉണ്ടായിരുന്നു, അവർക്കൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല ആ കാലത്ത്. കാരണം അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ, മുസ്ലിങ്ങൾക്ക് ഇന്ത്യ വിടണമെങ്കിൽ പോകാം എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ നടത്തി എന്നൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നമുക്ക് അതിന്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ മുസ്ലിം ലീഗിലും കേരളത്തിൽ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിനെ ഒരു പക്ഷേ ശ്യാമപ്രസാദ് മുഖർജി വിടുന്ന വലിയ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് ലീഗ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അവര് പ്രത്യേകിച്ച് അവർ മലപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കൂടുതലും, കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് കണ്ണവർ അങ്ങനെ പോകുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് RSS ഒരു മുസ്ലിം വിരോധം കൊണ്ടു നടക്കുന്ന മുസ്ലിം വിരോധം അങ്ങനെ പലപ്പോഴും അവർ പ്രകടിപ്പിക്കുന്ന കൊണ്ടു നടക്കുന്നതെന്ന് ഞാൻ പറയില്ല, പ്രകടിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ലോ BJP അവരുടെ ചില നേതൃത്വത്തിൽ തന്നെ ചില മുസ്ലിം നേതാക്കളെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മുഖ്താർ അബ്ബാസിനെ പോലുള്ള, ഷാനവാസിനെ പോലുള്ളവരൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോ അങ്ങനെ ഒരു ഒരു സമീപനം ലീഗിനെ സംബന്ധിച്ചോളം BJP അവരെ അവർക്കൊരു ഒരു രാഷ്ട്രീയ ശത്രുവാണ് എക്കാലത്തും, കേരളത്തിലെ CPM നെക്കാളിലും. അപ്പൊ ആ ആ ലീഗ് മറ്റേ BJP യെ ഏതാണ്ട് ഒരു വെള്ളപൂശുന്ന രീതിയിലുള്ള ഏത് പ്രസ്താവനകൾ ആര് നടത്തിയാലും, അല്ല വെള്ളപൂശുന്നു എന്ന് തോന്നിപ്പിക്കുന്ന പ്രസ്താവന വന്നാലും ലീഗ് പ്രതികരിക്കും, അതാണ് ലീഗിന്റെ രാഷ്ട്രീയം. പക്ഷെ ലീഗ് ഇതിലെ അങ്ങനെ ഭയപ്പെടുന്ന വലിയ അർത്ഥമൊന്നുമില്ല, കാരണം ഇതൊക്കെ പ്രസ്താവനകളാണ്, തീരുമാനങ്ങളല്ലല്ലോ. പ്രസ്താവനകൾ രാഷ്ട്രീയ നേതാക്കളെ ഈ ഒരു ജനക്കൂട്ടത്തെ കാണുമ്പോൾ പക്ഷെ കൂടുതൽ ആവേശത്തോടെ പറയുമ്പോൾ ചില പിഴവുകളൊക്കെ വരും, അതൊക്കെയാണല്ലോ നാക്കുവീഴ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ അത് സുധാകരൻ അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണ്, ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെതായ ചില ആ ഒരു കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ശൈലി, പ്രത്യേകിച്ച് ആ ഒരു കണ്ണൂർ വീര്യമുണ്ട്, അദ്ദേഹം പുറത്തെടുക്കുന്ന ഒരാളാണ്. അത് പിണറായി വിജയൻ പുറത്തെടുത്തിട്ടുണ്ട്, ജയരാജന്മാർ പുറത്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ മറ്റേ ആലപ്പുഴ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ VS അച്യുതാനന്ദൻ പുറത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അവരുടെ ശൈലിയാണ്, കാരണം അതൊക്കെ ഈ വീര്യം അത് ഞാൻ അംഗീകരിക്കുന്നു. ഈ വീര്യം പക്ഷെ എപ്പോഴും CPM നോട് മാത്രമാണ്, RSS നോട് ആ വീര്യം അങ്ങ് പുറത്തേക്ക് വരുന്നില്ല, അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു നയമാണ്, അതാണല്ലോ പ്രശ്നം. അല്ല അതല്ല സുബീഷ്, അതിന്റെ കാര്യം ഞാൻ പറയാം. അതായത് കേരളത്തിലെ BJP ശത്രുവല്ല കോൺഗ്രസിന്, അതിൽ ആശയപരമായ ശത്രുവാണെന്നുള്ളത്, ദേശീയ തലത്തിൽ BJP കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ശത്രു, കാരണം അവിടെ മാർക്സിസ്റ്റ് പാർട്ടി വളരെ ദുർബലമാണ്. കേരളത്തിൽ അതല്ല, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് കോൺഗ്രസിനേക്കാൾ പ്രബലം. അപ്പൊ അവരാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമായ എതിരാളിയും തെരഞ്ഞെടുപ്പ് ശത്രു അവരാണ്, അധികാരമാണല്ലോ പരമപ്രധാനം. അപ്പൊ ഇവിടെ BJP ഒരു ശത്രുവല്ല, കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ശബരിമല വിശേഷം, ശബരിമല പ്രശ്നം കത്തി നിന്ന സമയത്ത് പോലും ജയിക്കാൻ പറ്റാത്ത, മൂന്നാം സ്ഥാനത്ത് പോയ, കെട്ടിവെച്ച് കാശ് പോയ ഒരു പാർട്ടിക്ക് കേരളത്തിൽ കോൺഗ്രസിന് അവരോട് എതിരേണ്ട കാര്യമില്ല. പിന്നെ അവരുടെ ഒരു ശക്തമായ പ്രസ്ഥാനമായിട്ട് വന്നത് 2014 മോദി അധികാരത്തിൽ വന്ന ശേഷമാണ്. അതുവരെ BJP നേതാക്കൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പൊ അവിടെ ഷാബു പ്രസാദ് പറഞ്ഞില്ലേ ഈ വോട്ട് കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ. അത് പറയാൻ പറ്റും, കാരണം BJP സംസ്ഥാന പ്രസിഡന്റ് ആയ രാമൻപിള്ളയുടെ ഒരു ആത്മകഥയുണ്ട്, അതിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ആത്മകഥയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വോട്ട് കച്ചവടം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇതൊന്നും ഇല്ലെന്നൊക്കെ പറയാൻ പറ്റില്ല. വോട്ട് കച്ചവടം എന്നൊക്കെ പറഞ്ഞ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാം, അതൊക്കെ നടന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സംബന്ധിക്കില്ല, കാരണം ഞാനൊക്കെ അനുഭവസ്ഥനാണതിൽ. അപ്പൊ അതൊന്നും അതൊക്കെ നടക്കും, അതൊക്കെ ഒരു പരിധിവരെ നടക്കും. ഒരു 100-200 വോട്ടൊക്കെ മാറുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, 100-200 വോട്ടിന് ജയിച്ച സ്ഥാനാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്താകട്ടെ, അത് വേറെ വിഷയം കടക്കുന്നില്ല. പക്ഷെ ഇവിടെ സുഭീഷ ചോദിച്ച ചോദ്യം എന്ന് വെച്ചപ്പോ സുധാകരന്റെ ഇപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി വേണ്ട എന്ന് സുഭീഷ തന്നെ പറഞ്ഞത്, കാരണം അദ്ദേഹം പബ്ലിസിറ്റിയിലൊക്കെ അദ്ദേഹം അഗ്രഗണ്യനെ പോയി കഴിഞ്ഞിരിക്കുന്നു, കാരണം ആ തർക്കമൊന്നുമില്ല. കാരണം മനോരമയുടെ ഒരു അവാർഡ്, ന്യൂസ് മേക്കർ അവാർഡ് കിട്ടി അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം ന്യൂസ് മേക്കറാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യ. പക്ഷെ ന്യൂസ് മേക്കർ ആകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഈ അമിതമായ ചില കണ്ടെത്തലുകള്, അല്ലെങ്കിൽ ചില വിശദീകരണങ്ങള്, ചില വെളിപ്പെടുത്തലുകള്, ഇതൊക്കെ അതിനുപയോഗിക്കുന്ന ഭാഷയുടെ ശൈലി അദ്ദേഹത്തിന് വിനയായിട്ട് വരാറുണ്ട്. ഇപ്പൊ പഴയ നിങ്ങൾക്കറിയാമല്ലോ പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സുധാകരൻ നല്ല രാഷ്ട്രീയക്കാരൻ, സംശയമൊന്നുമില്ല. കേരളത്തിൽ കോൺഗ്രസിനെ വളർത്താൻ പറ്റിയ നല്ല രാഷ്ട്രീയക്കാരൻ്റെ സുധാകരൻ. അപ്പൊ ആ പ്രസംഗത്തിനിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലതൊക്കെ വരുന്നതുകൊണ്ട് ലീഗ് അതിലേക്ക് കയറി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ഒരു കാര്യം പറയാം, ഈ അഖിലേന്ത്യാ തലത്തില് ലീഗിന്റെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ നിലപാട് അല്ല, ക്ഷമിക്കണം, ഈ UP തെരഞ്ഞെടുപ്പും അതൊക്കെ നടക്കുന്ന സമയത്ത് ലീഗിന്റെ നിലപാട് എന്തായിരുന്നു? അന്ന് BJP പരോക്ഷമായി സഹായിക്കുന്ന UVC പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നല്ലേ ലീഗ്. അന്ന് കോൺഗ്രസിനെതിരെയല്ലേ ലീഗ് പലയിടത്തും UPയിലൊക്കെ മത്സരിച്ചത്, കുഞ്ഞാലിക്കുട്ടിയൊക്കെ പ്രസംഗിച്ചെന്ന വാർത്തയായിരുന്നല്ലോ. അപ്പൊ അവിടെ ലീഗിന്റെ സ്ഥിതി എന്താ? അപ്പൊ രാഷ്ട്രീയ കക്ഷികൾക്ക് അവരുടെ താല്പര്യങ്ങൾ കാണും,
അതിപ്പോ കേരളത്തിൽ ലീഗിന് അതിന്റെ താല്പര്യം കാണും, അത് തെറ്റി പറയാൻ പറ്റില്ല. പക്ഷെ ലീഗോ അല്ലെങ്കിൽ യു ഡി എഫോ ഒന്നും സുധാകരന്റെ പ്രസ്താവനയിൽ വലിയ ഒരു വിഹ്വലത കാണുന്നില്ല. അത് സി പി എം ചർച്ചയാക്കും, സംശയം വേണ്ട.